ഇസ്രായേലിൽ ഹമാസ് ആരംഭിച്ച ആക്രമണങ്ങളിൽ ലബനനിലെ സംഘടനയായ ഹിസ്ബുള്ളയും പങ്കുചേർന്നിട്ടുണ്ട്. എന്താണ് ഹിസ്ബുള്ള അറിയാം. ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുള്ള. ലബനൻ ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ളയുടെ പിറവി. ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിനെതിരായി നിലകൊള്ളുന്ന ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെതിരെയും എതിർക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയാക്കി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഹിസ്ബുള്ളയും ഹമാസും 1980 രൂപം കൊണ്ടത്. ഇരു സംഘടനകളും ഇസ്ലാം പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹമാസ് സുന്നി സംഘടനയാണ്. കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും വ്യത്യാസമുണ്ടെങ്കിലും രണ്ടു സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളാണ്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ പങ്കാളികളാകുക എന്നതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ലക്ഷ്യം. ലബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇറാഖ്, സിറിയ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുത്ത ബന്ധവും പുലർത്തുന്നുണ്ട്. 1982 മുതൽ 2000 വരെ നീണ്ടുനിന്ന ഇസ്രായേലി അധിനിവേശത്തിൽ നിന്ന് തെക്കൻ ലബനനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിസ്ബുള്ളയ്ക്കുണ്ടായിരുന്നത്. തെക്കൻ ലബനന്റെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കിയ ഇസ്രായേൽ സൈന്യത്തിനെതിരെയും തീവ്രവാദി സംഘം ഗറില്ല യുദ്ധം നടത്തി. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും 34 ദിവസത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധത്തിൽ ലബനനിൽ 1200 പേർ മരിക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. എന്നാൽ മറുവശത്ത് ഇസ്രായേലിൽ 160 പേരാണ് മരിച്ചത്. അതിൽ കൂടുതലും സൈനികരുമായിരുന്നു. 7.5 പലായനത്തിന്റെയും ആക്രമണങ്ങളുടെയും ദുരിതം പേറി ജീവിച്ച ജനത ഇന്ന് വീണ്ടും ഒരു മനുഷ്യനിർമ്മിത ദുരിതത്തിന്റെ വക്കിലാണ്. 20 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വടക്കൻ ഗാസയാണ് ദുരിതഭീതിയിൽ കഴിയുന്നത്. ജനങ്ങളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. തങ്ങളുടെ പൂർവികരെ ഇല്ലാതാക്കിയ ജനലക്ഷങ്ങളെ അനാഥത്വ ഭീതിയിലേക്കും അഭയാർത്ഥി ക്യാമ്പിന്റെ അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിട്ട ഇരുണ്ട ചരിത്രം. ഹമാസ് നടത്തിയ ഓപ്പറേഷൻ അല്ലക്സ ഫ്ലഡിന് മറുപടി എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ വീണ്ടും നഖ്ബ ആവർത്തിക്കുമോ എന്നാണ് പലസ്തീനികൾ പറയുന്നത്. പലസ്തീനിയൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ കുറച്ച് ജൂതന്മാരും അടങ്ങിയ രാജ്യമായിരുന്നു പലസ്തീൻ. ലോകയുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെയും ഇടപെടലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്ര രൂപീകരണത്തിലേക്കും പലസ്തീനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കും തള്ളിവിട്ടത്. യൂറോപ്പിലെ വേട്ടയാടലുകളാണ് ജൂതന്മാരെ പലസ്തീനിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചത്. 1920-40 കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ചെയ്ത കൂട്ടക്കൊലകളുടെ കാലത്തായിരുന്നു പലസ്തീൻ വലിയ തോതിലുള്ള ജൂത കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ചത്. 1. ലോകയുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം ശിഥിലമായതോടെ പലസ്തീൻ ബ്രിട്ടീഷുകാരുടെ കീഴിലുമായി. എന്നാൽ പലസ്തീൻ ജൂതരാഷ്ട്രമാക്കി മാറ്റാൻ പിന്തുണക്കുമെന്ന് സയനിസ്റ്റുകൾക്ക് ബ്രിട്ടൻ ഉറപ്പു നൽകി. ബാൽഫർ വിളംബരം എന്നറിയപ്പെടുന്ന ഈ കരാർ പിന്നീട് പലസ്തീന്റെ നാശത്തിലേക്കുള്ള കവാടമായി മാറി. സമ്മർദ്ദം ശക്തമായതോടെ 1917 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ജെയിംസ് ബാൽഫർ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പലസ്തീനിലെ ജൂതരല്ലാത്ത പൗരന്മാരുടെ മതപരവും പൗരാവകാശവും ലംഘിക്കപ്പെടരുതെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ബാൽഫർ കരാർ. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. വാഗ്ദത്ത ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള ജൂത കുടിയേറ്റം ശക്തമായി തുടർന്നു. ഇതിനെതിരെ പലസ്തീൻ ജനത വലിയ പ്രകടനങ്ങൾ തന്നെ നടത്തി പ്രതിഷേധിച്ചു. 3 വർഷം നീണ്ടുനിന്ന ഈ പ്രക്ഷോഭത്തിൽ നഷ്ടം പലസ്തീന് മാത്രമായിരുന്നു. 1000 പലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പലസ്തീനികളുടെ പ്രതിഷേധങ്ങളെ തകർത്തുകളയാൻ അതിശക്തരായ ബ്രിട്ടനും സയനിസ്റ്റുകൾക്കും സാധിച്ചു. സൈനിക നേതൃത്വമോ രാഷ്ട്രീയ നേതൃത്വമോ ഇല്ലാത്ത നിലയിലേക്ക് പലസ്തീൻ പ്രതിഷേധങ്ങൾ അവസാനിച്ചു. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ജൂത കുടിയേറ്റവും ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. എന്നാൽ ഇസ്രായേലിന്റെ സ്വന്തം സൈന്യം രൂപീകരിക്കുന്നതിലേക്കാണ് ഈ നടപടി വഴി തുറന്നത്.